அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. பிஸ்மில்லா அல்ஹம்துலில்லாஹ் வஸ்ஸலாத்து வஸ்ஸலாமு அலா ரசூலில்லாஹ் யா இபாதுல்லாஹ் இத்தகுல்லா. பிரிய சகோதரங்களே, அல்லாஹுவின சூட்சிக்கணுமென்று சகௌரவம் ஓர்மப்படுத்துகையான அல்லாஹு சுபஹானஹு வ தஆல அவன் ஹைரும் பரக்கத்தும் சகீனத்தும் சலாமத்தும் நல்கி நம்மையும் நம்ம குடும்பத்தையும் அனுகிரகிக்கட்டே. ஆமீன். பிரியமுள்ளவரே, ஓரோ வியக்தியுடையும் വിജയ രഥത്തിൻ്റെ ചവിട്ടുപടിയാണ് പിതാവ്. എന്നാൽ ആധുനിക ലോകത്ത് ഏറ്റവുമധികം ചവിട്ടിത്തേക്കുന്നതും ആ പിതാവിനെ തന്നെയാണ്. ഉയർച്ചയുടെ പടവുകൾ കയറി ഉന്നതിയിലെത്തുമ്പോൾ നടന്നു വന്ന വഴിയും കടന്നു വന്ന സാഹചര്യങ്ങളും മറക്കുകയാണ് ആധുനിക ലോകത്തെ മനുഷ്യർ. ഉന്നതമായ വിദ്യാഭ്യാസവും അതിന് അനുസരിച്ച് ജോലിയും, ആർഭാടപൂർവ്വം ജീവിക്കുന്ന കാറും ബംഗ്ലാവും അതിനൊത്തെ സുന്ദരിയായ ഭാര്യയും മക്കളും വരുമാനവും എല്ലാം ഇന്ന് നാം അനുഭവിക്കുന്നത് പണ്ട് നാം കയറിയിരുന്ന ഒരു മടിത്തട്ടിൻ്റെ ഓർമ്മയുണ്ടായിരിക്കണം. പൊള്ളുന്ന വെയിലിൽ പാടത്ത് പണിയെടുത്ത്, പാളത്തൊപ്പി വെച്ച് തോർത്തുമുണ്ടെടുത്ത് വിയർത്തൊലിച്ച ചേറിൻ്റെ മണമുള്ള ഉപ്പയുടെ മണിത്തട്ട്, ഇന്ന് നാം പുരട്ടിയ അത്തറിൻ്റെ മണം അന്ന് പിതാവിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമാണ്. ഇന്ന് നാം എ സി മുറിയിൽ കാറ്റുകൊള്ളുന്നത് പണ്ട് പിതാവ് കണ്ട വെയിലിൻ്റെ ചൂടാണ്. ഇന്ന് നാം സുഭിക്ഷമായി കഴിക്കുന്നത് പണ്ട് പിതാവിൻ്റെ യുവത്വം ചോരനീരാക്കി ഉടഞ്ഞുപോയ ശരീരത്തിലെ കാരിരുമ്പിൻ്റെ കരുത്തുള്ള മാംസപേശികളാണ്. ഇന്ന് യുവാക്കൾ ജിമ്മിൽ പോയി സിക്സ് പാക്കിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുടവയർ, പണ്ട് തിന്നാനും കുടിക്കാനും ഏറെ ആഗ്രഹമുണ്ടായിട്ടും ആവശ്യമുണ്ടായിട്ടും ഒരു ചാൺ വയറിന് വേണ്ടി മുറുക്കിയെടുത്ത അരയിലെ പാടിൻ്റെ സുഖമാണ്. അതുകൊണ്ട് തന്നെ ചവിട്ടിക്കയറിയ പടവുകളെ ചവിട്ടിത്തേക്കരുത്. കടന്നു വരാനിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് മുത്തനബി മുഹമ്മദ് മുസഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി: അഖ്സ്വാ അബാഹു, പിതാവിനെ അകറ്റുന്ന മക്കളുണ്ടാകും. സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രവചനത്തിൻ്റെ 80% പുലർന്നു കാണുകയാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും അത്തരം ഭാഗ്യദോഷികളിൽ നിന്ന് കാത്തുരക്ഷിച്ച് പിതാവിനെ പരിഗണിച്ച് ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഓർക്കുന്ന മക്കളായി തീരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.